നമസ്കാരം. ഏത് ആരാധനാലയമായാലും അവർക്ക് ഇന്ത്യയിൽ എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അതിനുള്ള എല്ലാ അവകാശങ്ങളും നൽകിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് മതങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇപ്പോഴും കുറച്ച് ആളുകളെങ്കിലും മനസ്സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോഴിതാ പഞ്ചാബിൽ ആരാധനാലയത്തിൽ നിന്ന് ഉച്ചഭാഷണി വഴി മദ്യവിതരണത്തെപ്പറ്റി അറിയിക്കണമെന്ന് ഉത്തരവ് വന്നിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ ഉച്ചഭാഷണി വഴി വീട്ടുപടിക്കൽ മദ്യം എത്തിച്ച് നൽകണമെന്ന കാര്യം അറിയിക്കണമെന്നാണ് പഞ്ചാബിലെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഉത്തരവ് ഇറക്കിയിരുന്നത്. ഈ ഉത്തരവ് ഇപ്പോൾ വലിയ വിവാദത്തിൽ തന്നെ ആവുകയും ചെയ്തു. സംഭവം വിവാദമായതോടുകൂടി മുക്തർ ഡെപ്യൂട്ടി കമ്മീഷണർ അരവിന്ദ് കുമാർ മാപ്പ് പറഞ്ഞ രംഗത്തെത്തി. ഗ്രാമത്തിലെ ഗുരുദ്വാരയിലെ ഉച്ചഭാഷണി വഴി വിവരങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് പരാമർശിക്കുന്ന ഒരു ഉത്തരവ് അബദ്ധവശാലാണ് പുറത്തിറക്കിപ്പോയത്. അതുകൊണ്ട് തന്നെ തിരുത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഉത്തരവ് ഉടൻ പിൻവലിച്ച ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആരംഭിക്കണമെന്ന് അകാലിദൾ വക്താവ് ദൽജീത് സിംഗ് ചീമ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സിഖ് ചരിത്രത്തിലെ ബഹുമാനിക്കപ്പെടുന്ന സ്ഥലമാണ് മുക്തർ സാഹിബ്. ഭരണകൂടത്തിന്റെ വരുമാനത്തിനായുള്ള ആർത്തിയാണിതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുക്തർ ഭരണകൂടത്തിന് വേണ്ടി ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ പ്രതിപക്ഷമായ അകാലിദൾ രംഗത്ത് വരികയും ചെയ്തു. ദൈവനിന്ദ എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. നേരത്തെ ആവശ്യക്കാർക്ക് വീട്ടുപടിക്കൽ മദ്യം എത്തിച്ചു കൊടുക്കുവാൻ പഞ്ചാബ് സർക്കാർ തീരുമാനിച്ചിരുന്നു. 2 ലിറ്ററിൽ കൂടുതൽ മദ്യം ഒരാൾക്ക് വീട്ടിൽ എത്തിച്ച് നൽകില്ലെന്നും ചൊവ്വാഴ്ച വൈകുന്നേരം സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചാബ് മുൻനിരയിൽ തന്നെയാണ് ഉള്ളത്. കേരളം, കർണാടക, UP, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും മികവ് കാട്ടിവരികയാണ്. ശക്തമായ ഭരണ നേതൃത്വവും കർമ്മനിരതരായ ഉദ്യോഗസ്ഥ വൃന്ദവും ആരോഗ്യ പ്രവർത്തകരുടെയും ഈ സംസ്ഥാനങ്ങളുടെ കരുത്ത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വ്യാവസായിക സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവയ്ക്ക് കാലിടറുകയാണ് ഓരോ നിമിഷവും. ദുർബലമായ രാഷ്ട്രീയ നേതൃത്വവും ഉദാസീനതയും വികാരശൂന്യമായ ഭരണ സംവിധാനവും ജോലി ഭാരത്തിന് മുന്നിലെ ബലഹീനത എന്നീ ഘടകങ്ങൾ തന്നെയാണ് ഈ സംസ്ഥാനങ്ങളെ പിന്നോട്ട് അടിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബംഗാളിൽ മാത്രമാണ് കേന്ദ്ര സംസ്ഥാന പോര് പ്രകടമാകുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഗവർണർ ജഗ്ദീപ് ധൻകറുമായി കടുത്ത വാക്പോരിലാണെന്നാണ് മറ്റൊരു സത്യം. എന്തായാലും ഇത്തരത്തിൽ ആരാധനാലയത്തിലെ ഉച്ചഭാഷയിൽ കൂടി മദ്യം ലഭിക്കുമെന്ന കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ പഞ്ചാബിൽ വലിയ ആശങ്കയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. കോളനി പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഒരുപക്ഷെ ഒരു വലിയ വിവാദത്തിനും അതുപോലെ തന്നെ വാക്പോരിലേക്കും ഇത് മാറുമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.